സാറിന്റെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് സെൽഫ് ഇമേജിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലായത്. നമ്മൾ നമ്മൾക്കിടുന്ന വാല്യൂ ആണല്ലോ സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയാണ് സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും ഒരു വ്യക്തിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു ഫാക്ടറാണ് ആ വ്യക്തിക്ക് അവനവനിടുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. ശരിക്കും ആ വർക്ക്ഷോപ്സ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സെൽഫ് വർത്ത് കൂടിയിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിനൊന്ന് പറയാമോ എന്താണ് സെൽഫ് ഇമേജ്, സെൽഫ് വർത്ത്, എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ആക്ച്വലി നമുക്ക് രണ്ട് വേൾഡ് ഉണ്ട്, ഒന്ന് ഇന്റേണൽ വേൾഡും ഒന്ന് എക്സ്റ്റേണൽ വേൾഡും. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്ന അപ്പോൾ കാണുന്ന നമ്മളുടെ വേൾഡാണ്, കാരണം അകത്തെ ഇന്റേണൽ വേൾഡാണ്. ആ വേൾഡാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ വേൾഡിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് എന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ അക്സെപ്റ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എനിക്കെൻ്റെ മുഖം കാണുന്നതും എൻ്റെ സംസാരം കേൾക്കുന്നതും ഞാൻ എവിടെ ചെന്നാലും വിജയിക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വിലയില്ലാത്തൊരവസ്ഥ, എന്നിട്ട് ഞാനപ്പോൾ പലയിടത്തും ചെന്നിട്ട് ഫേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് അവർക്ക് അർഹിക്കുന്ന സക്സസ് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നത് ചെറുപ്പകാലത്ത് അവരുടെ ഉണ്ടായിട്ടുള്ള ആ ചുറ്റുവട്ടങ്ങളിൽ നിന്നും. ഇപ്പോൾ നമ്മളൊരു സ്പോഞ്ച് അബ്സോർവ് ചെയ്യുന്ന പോലെ ഈ കൊച്ചുകുട്ടി തീരെ ചെറുതിലെ തന്നെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ ഇമേജസും പിക്ചേഴ്സും എല്ലാം അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കാണുന്നത് ഈ കുട്ടിക്ക് വലിയ വില കൊടുക്കുന്നതാണെങ്കിൽ, അതായത് ടിയുടെ ലാംഗ്വേജ് പറയുവാണെങ്കിൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ആ കുട്ടിക്ക് ഒരുപാട് വില കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വളർന്നു കഴിയുമ്പോൾ വളരെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കണം പേരൻസ് ഇടുന്നത്? പോസിറ്റീവ് പേരൻസ് ആണെങ്കിൽ ഈ കുട്ടിയിൽ എപ്പോഴും കാണുന്നത് ആ കുട്ടിയിലെ പോസിറ്റീവായിട്ട് കുട്ടിയുടെ സൗന്ദര്യം, കുട്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ കൗതുകങ്ങൾ, കുട്ടിയുടെ പ്രത്യേക താല്പര്യങ്ങൾ, കുട്ടിയുടെ ടാലൻസ്, ഇങ്ങനെ കുട്ടിയിൽ ഒരു ഒരു 100, 200, 500 നല്ല വശങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല വശങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേരൻസിനെ നോക്കിയാൽ ഈ കുട്ടിയിൽ ഈ കുറവുകൾ കാണാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ എപ്പോഴും ആ കുട്ടികളുടെ നന്മകളെ പേരൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പേരൻസ് എപ്പോഴും ജാംബവാനെ പോലെ ആകണമെന്ന് പറയുക. ജാംബവാൻ എന്ന് പറയുമ്പോഴും നമ്മുടെ കഥാപാത്രം നമുക്കറിയാം. അപ്പോൾ ഹനുമാനോട് പറഞ്ഞത് എന്താ, ഹനുമാന് ലങ്ക ചാടി കടക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ഹനുമാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, നീ ആരുടെ പുത്രനാ, നിനക്ക് സൂര്യനിലേക്ക് വേണേലും പറക്കാനായിട്ട് ചാടിക്കടക്കാനായിട്ട് പറ്റും, അപ്പോൾ ലങ്ക നിനക്ക് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന അവൻ്റെ കഴിവുകളെ വാഴ്ത്തിപ്പാടിയപ്പം ഹനുമാൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടി എന്നുള്ളതാണ് കഥ. അപ്പോൾ അതൊരു മെറ്റഫറാണ്. എപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ നല്ല വശങ്ങൾ കണ്ട് അവരെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അവർക്ക് സെൽഫ് വർത്ത്, സ്വന്തം കഴിവ്, രക്തത്തെ പോലെ അവർ അവരുടെ വില അവർ കാണും. അതേസമയത്ത് ഒരുപാട് കമ്പയർ ചെയ്ത്, കണ്ടം ചെയ്ത്, അവരെ കുറ്റപ്പെടുത്തി ചെറുതാക്കി വളർത്തിയിട്ടുള്ള പേരൻസിൻ്റെ മുന്നേ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, എന്നെ അപ്പം ചെറുതിലെ കയറിപ്പോയി അവർക്ക്, എന്നെ ഒരു വഴിക്ക് കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, മറ്റുള്ളവർക്കെല്ലാം കഴിവുണ്ട്, ഞാൻ വളരെ പുറകിലാണ്. അപ്പം ഇങ്ങനെ ഒരു അവയർനെസ് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നു കഴിയുമ്പം അവരിൽ നിന്ന് വരുന്നത് സെൽഫ് ലവ് കുറവായിരിക്കും. സെൽഫ് ലവ് കുറവാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാര്യമായി സ്നേഹിക്കാൻ പറ്റത്തില്ല. അതിലാണ് ഏറ്റവും വലിയ പരാജയപ്പെടുന്നത്. അപ്പോൾ സെൽഫ് ലവ് നമുക്ക് എപ്പോഴും വേണം, നമ്മളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് സ്നേഹിക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മൾ നല്ല വില കൊടുക്കുകയാണെങ്കിൽ വളരെ രസകരമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് വില തരാൻ തുടങ്ങും. നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇപ്പം മുഖത്ത് ചെറിയ പാടുകളോ കുഴികളോ ചെറിയ കറുപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആ മുഖത്ത് ഒരുപാട് സ്ഥലം നല്ലത് കാണാനുണ്ട്. നമ്മുടെ പല പോസിറ്റീവ് ക്വാളിറ്റീസ്, നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രം കാണാൻ പറ്റുന്ന ആളിനെപ്പോഴും സെൽഫ് ഇമേജ് ബെറ്ററാണ്, അവരുടെ പെർഫോമൻസ് ഉയരും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ച് സെൽഫ് ഇമേജ് മോശമാണ്, സെൽഫ് കോൺഫിഡൻസ് മോശമാണ്, സെൽഫ് ഇമേജ് ഇല്ലാത്ത ആൾ. അപ്പോൾ അയാൾ അയാളുടെ നന്മകളെ ഒന്നും കാണാൻ പറ്റത്തില്ല, അയാൾ കാണുന്നത് കുറവുകളെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പുറത്തുള്ളവരേക്ക് നോക്കിയാലും പുറത്തുള്ളവരിൽ നമ്മൾ തിന്മകളും കുറവുകളും മാത്രമേ കാണാൻ പറ്റുന്നുള്ളെങ്കിൽ
ആ ആളെപ്പോഴും നെഗറ്റീവ് പേഴ്സണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ തിന്മകളും കുറവുകളും കഴിവില്ലായ്മകളും മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോകും. അപ്പോൾ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 85% ആൾക്കാരും ഒരുപക്ഷെ അവരാണ് അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന 15% ആൾക്കാരെ ഉള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആസ്പെക്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആൾക്കാരുമായിട്ട് ചേരണം. ഇതിൽ പറയുക സത്സംഗം എന്ന് പറയും, അതായത് നല്ല ആൾക്കാരുമായിട്ട് ചേരുമ്പോൾ നമ്മൾ ഉയരും. ദുസ്സംഗം എന്ന് പറഞ്ഞിരുന്നുണ്ട്, അതായത് ഇപ്പം കർണന് അർജുനുമായിട്ട് നോക്കുമ്പോൾ കർണൻ വളരെ കേമൻ മെടുക്കൻ എല്ലാ കഴിവുകളുള്ള ദാനശീലനുമാണ്, സകല ഗുണങ്ങളുമുള്ള കർണൻ ചെന്നു ചേർന്നത് ദുര്യോധനൻ്റെ കൂടെയാണ്. അതോടുകൂടി ഈ കർണൻ്റെ ജീവിതത്തിൻ്റെ നാശം ആരംഭിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ രണ്ടാമത് എല്ലാ കാര്യത്തിലും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ശല്യരെയാണ് കർണന് തേരാളിയായിട്ട് കിട്ടുന്നത്. നേരെ മറിച്ച് അർജുനന് കിട്ടിയത് കൃഷ്ണനെയാണ് കൂട്ടിന് കിട്ടുന്നത്, കൃഷ്ണനുമായിട്ടാണ് കൂട്ട്, തേരാളിയും കൃഷ്ണനാണ്. അപ്പോൾ അവിടെ എപ്പോഴും അത് കാണിക്കുന്ന ഒരു വലിയ സിമ്പലാണ്, അതായത് നമ്മൾ നന്മയുടെ കൂടെ എപ്പോൾ ചേർന്നാലും നമ്മൾ ഉയരും, നന്മയുള്ളവരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉയരും. അപ്പോൾ നമ്മളെ സെൽഫ് ലവ്, നമുക്ക് സെൽഫ് ലവ് കുറവാണ്, സെൽഫ് എസ്റ്റീം കുറവാണ്, സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ നമ്മൾ നമ്മളെ കുറ്റം പറയുന്നവരെയോ ചെറുതാക്കുന്നവരെയോ ഇല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിക്കലായിട്ട് വ്യൂ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു കാരണവശാലും കൂട്ടുകൊണ്ടരുത്. നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ സ്വപ്നങ്ങൾ നടക്കൂല എന്ന് പറയുന്ന ആരുമായിട്ട് കൂട്ടുകൂടരുത്. നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങൾക്ക് വില തരുന്ന, നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ. ഈ രാജ്യത്ത് ഏതാണ്ട് 700 കോടി ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഈ ലോകത്തിലുള്ള 700 കോടി ആൾക്കാരിൽ നിങ്ങൾക്ക് നേരിട്ട് നല്ല ബന്ധമുള്ളത് 200, 300, 500 പേരാണെങ്കിൽ അതിൽ നെഗറ്റീവായിട്ടുള്ളവരെല്ലാം കളഞ്ഞാലും യു ഹാവ് ദ ചോയ്സ്, ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു 100 പേരെ വേണമെങ്കിലും കൂടെ നിർത്താം. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ചോയ്സ് ഉണ്ട്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, പോസിറ്റീവായിട്ട് കൂട്ടുകൂടുക, പോസിറ്റീവായിട്ട് മാത്രം ചെയ്യുക. നിങ്ങളിൽ ഈശ്വര ശക്തി അടങ്ങിയിരിക്കുന്നത് കുടിയിരിക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഈശ്വരൻ്റെ സ്വരൂപത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കണം, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കണം, അതോടുകൂടി നിങ്ങൾ ഉയരും. അതാണ് ഈ നമ്മളെ സ്വയം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ കഴിവിനെ തിരിച്ചറിയുമ്പോൾ, നന്മയെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഉയരാനുള്ള സാധ്യതകൾ ഒത്തിരി വരും. സാറ് പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. അതായത് 10 വർഷം മുമ്പുള്ള എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരെ അല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഏറ്റവും ക്ലോസ് റിലേഷൻസ് എല്ലാവരും സാറിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നപ്പം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോഴും വളരെ പേഴ്സണൽ കോൺടാക്റ്റിലും സഹോദരങ്ങളെ പോലെ ഞങ്ങൾ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു സാറ് സെറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈൻഡ് പവറിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഉയരണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരെ തീർച്ചയായിട്ടും മൈൻഡ് പവറിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വൈബ്രേഷനുമായിട്ട് ജെല്ലി ഇതാണ് പോകുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരുപക്ഷെ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് എൻ്റെ സക്സസ് കണ്ടപ്പോഴാണ് പണ്ടുണ്ടായിരുന്ന ആൾക്കാരും ഓ നിന്നിൽ കഴിവുണ്ട് യു കുഡ് പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞ് പിന്നെ സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ വാട്ട് എവർ യു സെഡ് ഈസ് വെരി ട്രൂ.